കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കാത്തതാണ് കൊല്ലം മുഖത്തല സ്കൂളിൽ ഒരു കുട്ടിയുടെ ജീവനെടുത്തത്. സ്കൂളിലെ വർഷങ്ങൾ പഴക്കമുള്ള മണ്ണുകൊണ്ടുള്ള തൂണുകൾ പലതും നിലം പൊത്താറായ അവസ്ഥയിലാണ്. മുഖത്തല MGTH സ്കൂൾ, 60 വർഷം പഴക്കം. ചെളി കുഴച്ചുവച്ച് വെട്ടുകല്ലുകൊണ്ടാണ് സ്കൂൾ വരാന്തയിലെ തൂണുകൾ കെട്ടിയിരിക്കുന്നത്. വർഷങ്ങളായി ഈർപ്പം നിലനിന്ന് വീടാറായി നിൽക്കുന്നവയാണ് ഭൂരിഭാഗവും. വരാന്തയുടെ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന തൂണിൽ 8-ാം ക്ലാസ്സുകാരൻ നിശാന്ത് മഴവെള്ളത്തിൽ ചവിട്ടാതിരിക്കാൻ ഒന്ന് പിടിച്ചതേയുള്ളൂ. തൂണൊന്നാകെ നിലംപൊത്തി കുട്ടിയുടെ ദേഹത്ത് വീണു. ഓടിട്ട ഈ സ്കൂളിൽ പല ക്ലാസ് മുറികളും ചോർന്നൊലിക്കുകയാണ്. വെള്ളമിറങ്ങി ചുമരുകൾ അപകട ഭീഷണിയിൽ. സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. പ്രോപ്പറായി മെയിൻ്റെനൻസ് നടത്തി മാത്രമേ സ്കൂൾ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ക്ലാസ് നടത്താൻ പാടുള്ളൂ എന്ന് ബന്ധപ്പെട്ട ജില്ലാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അടിയന്തരമായി നമ്മുടെ ജില്ലയിലെ എല്ലാ സ്കൂളുകളും ഇത്തരം പരിശോധന നടത്തണം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു സ്കൂളും പ്രവർത്തിക്കാൻ പാടില്ല. അത്തരം കെട്ടിടങ്ങളുണ്ടെങ്കിൽ അത് ഡിമോളിഷ് ചെയ്ത് പുതിയ കെട്ടിടത്തിലേക്ക് കാര്യങ്ങൾ പോകണം. അവധിക്കാലത്ത് സാധാരണ നടക്കാറുള്ള അറ്റകുറ്റപ്പണികളോ വൃത്തിയാക്കലോ ഇത്തരം സ്കൂളുകളിൽ നടക്കുന്നില്ല. അറ്റകുറ്റപ്പണിക്കായി സർക്കാരിൽ നിന്നും കൃത്യമായി ഫണ്ട് വാങ്ങി ഉപയോഗിക്കാത്ത ഇത്തരം സ്കൂളുകളെ കണ്ടുപിടിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.